പ്രിയപ്പെട്ടവരെ, നോമ്പിന്റെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നീങ്ങുന്ന ഈ വേളയിൽ നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊള്ളട്ടെ. ക്രൈസ്തവ വിശ്വാസം പാതകമായി ലഭിച്ച നാം ആ വിശ്വാസത്തിൽ മുന്നേറുകയാണ്. ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ ചിലപ്പോൾ ആ വിശ്വാസത്തിന് മങ്ങലേൽക്കാറുണ്ട്. ഈ ലോകത്തിന് അസാധ്യമായത് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണോ എന്ന് അടിയുറച്ച് വിശ്വസിച്ച അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറി. നമ്മെ വിശ്വാസത്തിലേക്ക് ആനയിച്ച വിശുദ്ധ തോമസ് ലീഹാ യേശുവിന്റെ പീഡാനുഭവത്തെ കുറിച്ച് വിവരിച്ചപ്പോൾ മറ്റു ശിഷ്യന്മാർ അവരോടായി പറഞ്ഞു, വരൂ നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം. വിശ്വാസ ദേശതയാൽ ആയങ്ങളിലൂടെ സ്ലീഹ ഏറ്റുപറഞ്ഞ വിശ്വാസ സത്യം നമ്മുടെ ഭാരത മണ്ണിൽ കാഴ്ചവെച്ചു. എവിടെ കാര്യലാഭമുണ്ടോ അവിടേക്ക് പോകുമ്പോൾ വിശ്വാസി പരക്കം ഭാഗ്യമാണ്. സ്വന്തം വിശ്വാസം ചൈതന്യം മറന്നു പോകുന്നു. സത്യദൈവത്തെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ പുറകെ പോകുന്നു. ദൈവത്തെ മർമോണയും ഒരുപോലെ സേവിക്കുന്നു. അതിനാൽ ജീവിതത്തിൽ എങ്ങും എത്താൻ കഴിയാതെ പോകുന്നു. സത്യദൈവത്തെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ പുറകെ പോകുന്നു. കാറ്റും കോളും അടിക്കുന്ന ഈ ലോക ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മെ അലട്ടുമ്പോൾ ഈശ്വരൻ വിശ്വാസം അർപ്പിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ദിവ്യബലിയിൽ അനുദിനം പങ്കെടുത്തും കുടുംബ പ്രാർത്ഥന തീക്ഷ്ണതയോടെ നടത്തിയും നമുക്ക് നമ്മുടെ വിശ്വാസത്തെ പരിഹസിപ്പിക്കാം. വിശ്വാസ ജീവിതത്തിൽ ആരമാ മുന്നേറിയ വിശ്വാസമാക്കൾ എന്ന പോലെ വിശ്വാസ തീക്ഷ്ണതയെ മുന്നേറാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.